അസ്സലാമു അലൈക്കും കുഞ്ഞുങ്ങളെ, അൽ വഹ്ദത്തു സാനിയ രണ്ടാമത്തെ വഹ്ദയിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ചിത്രം കണ്ടോ? എന്താണ് ചിത്രത്തിലുള്ളത്? ആരൊക്കെയാണുള്ളത്? ഉറാബുണ്ട് അല്ലേ? പിന്നെ ആ മൂന്ന് അഫ്രാഹുകളെ കാണാം മരത്തിൽ, ഷജറയിൽ. മരത്തിൽ ഒരു ഉഷുണ്ടല്ലേ, ഒരു കൂടുണ്ട്, ലക്കലക്കിൻ്റെ കൂടാണത്. അതിൽ അതിൻ്റെ കുഞ്ഞുങ്ങൾ മൂന്ന് അഫ്രാഹിനെ നമുക്ക് കാണാം. അവ കിടന്ന് ബഹളം വെക്കുകയാണല്ലേ. എന്തിനായിരിക്കും അവ നിലവിളിക്കുന്നത്? നമുക്ക് നോക്കാം. സിയാഹുൻ മിൻ ഷജറ. സിയാഹ് വലിയ ശബ്ദം, മിൻ ഷജറ മരത്തിൽ നിന്നുള്ള വലിയ ശബ്ദം. യൗമൻ കാന ഉറാബുൻ യതീറു സുബാഹൻ ഫസമിയൽ ഉറാബു സിയാഹൻ മാദാ മാദാ ഹദസ ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഹ് നഅം മിൻ തിൽക ഷജറത്തി അസ്റാ അൽ ഗുറാബു നഹവ ഷജറത്തി ഫറഅ അൽ ഗുറാബു മൻളറൻ മുഖീഫൻ യൗമൻ ഒരു ദിവസം കാന ഗുറാബുൻ കാക്ക യതീറു പറക്കുകയായിരുന്നു സുബാഹൻ രാവിലെ ഫസമിയ അൽ ഗുറാബു ഫസമിയ അപ്പോൾ കേട്ടു അൽ ഗുറാബു കാക്ക സിയാഹൻ ഒരു വലിയ ശബ്ദം കേട്ടു മാതാ എന്താണ് മാതാ ഹദസ എന്താണ് ഉണ്ടായത് ഹൽ ഹാദാ സിയാഹുൽ അഫ്രാഹ് ഹൽ ഹാദാ ഇതാണോ സിയാഹ് സൗണ്ട് ശബ്ദമാണോ അഫ്രാഹ് കുരുവി കുഞ്ഞുങ്ങളുടെ ശബ്ദമാണോ കേട്ടത് നഅം അതെ മിൻ തിൽക ഷജറ ആ മരത്തിൽ നിന്നുള്ളതാണ് അസ്റാ അൽ ഗുറാബു നഹവ ഷജറ അസ്റ ധൃതിയിൽ വന്നു അൽ ഗുറാബു കാക്ക നഹവ ഷജറ മരത്തിനു നേരെ ഫറ അൽ ഗുറാബു അപ്പോൾ കാക്ക കണ്ടു മൺളറൻ ഒരു കാഴ്ച മുഹീഫൻ പേടിപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് കാക്ക കണ്ടത് മാഹുവൽ മൺളറുൽ മുഹീഫ് യദുബ്ബു സുബാനുൻ ഇലാ ഉഷിൽ ലഖ്ലഖി ദഹിശൽ ഗുറാബു മാദാ ഫഅലു ഫക്കറ ഫീ നഫ്സിഹി فجأة اقترب الغراب من الثعبان ونقر مرارا فسقط الثعبان من الشجرة ما هو المنظر المخيف എന്താണ് ആ പേടിപ്പെടുത്തുന്ന കാഴ്ച യദുബ്ബു സുബാനുൻ ഇലാ ഉഷില്ലക്കിലക്കി യദുബ്ബു ഇഴഞ്ഞു വന്നു സുബാനുൻ പാമ്പ് ഇലാ ഉഷില്ലക്കിലക്കി കൊക്കിൻ്റെ കൂട്ടിലേക്ക് ദഹിശൽ ഗുറാബു കാക്ക പേടിച്ചുപോയി അന്താളിച്ചുപോയി മാതാഫലു ഞാൻ എന്തു ചെയ്യും ഫക്കറ ഫീ നഫ്സിഹി അവൻ സ്വയം ചിന്തിച്ചു ഫജഅതൻ ഉടനെ തന്നെ ഇഖ്തറബൽ ഗുറാബു കാക്ക അടുത്തു വന്നു മിനസ്വബാനി പാമ്പിൻ്റെ വനക്കറ മിറാറൻ എന്നിട്ട് അവനെ തുടരെ കൊത്താൻ തുടങ്ങി ഫസഖത സുബാനു മിനശ്ശജറ ഫസഖത അപ്പോൾ താഴെ വീണു സുബാൻ പാമ്പ് മിനശ്ശജറ മരത്തിൽ നിന്നും ഇനി നമുക്കിതിലെ പഠിക്കേണ്ട വാക്കുകളൊക്കെ നോക്കാം. ലക്ക് ലക്ക് കൊക്ക്, അഫ്രാഹ് കൊക്കിൻ്റെ കുഞ്ഞുങ്ങൾ, കുരുവി കുഞ്ഞുങ്ങൾക്കാണ് അഫ്രാഹ് എല്ലാത്തിനും പറയും. കോഴി കുഞ്ഞുങ്ങൾക്കൊക്കെ അഫ്രാഹ് എന്ന് പറയും, കുരുവി കുഞ്ഞുങ്ങൾ അഫ്രാഹ്. സോബാൻ പാമ്പ്, ഗുറാബ് കാക്ക. ചിത്രത്തിനനുസരിച്ചുള്ള വാക്യങ്ങൾ കണ്ടെത്തി എഴുതാനാണ്, ഓർഡറായിട്ട് എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നഖറൽ ഖുറാബു അസ്സുബാന മിറാറൻ, നഖറ കൊത്തി, ഉറാബ് കാക്ക കൊത്തി, സുബാന പാമ്പിനെ, മിറാറൻ തുടരെ. അതേത് ചിത്രമാണ്? നാലാമത്തെ ചിത്രമാണ് അല്ലേ. അപ്പോൾ അത് നാലെന്നവിടെ നമ്പർ ഇടുക. അസ്റാൽ ഖുറാബു നെഹവ സൗത്തി, അസ്റാൽ ഖുറാബു കാക്ക ധൃതിയിൽ ചെന്നു നെഹവ സൗത്തി ശബ്ദം കേട്ട സ്ഥലത്തേക്ക്. അതേതാണ്? രണ്ടാമത്തെ ചിത്രമാണ് അല്ലേ. അപ്പോൾ അവിടെ രണ്ടെന്ന് നമ്പർ ഇടുക. സഖത സുബാനു മിനശ്ശജറ, സഖത താഴെ വീണു, സുബാൻ പാമ്പ് താഴെ വീണു, മിനശ്ശജറ മരത്തിൽ നിന്നു. അപ്പോൾ അതിനെ അഞ്ചെന്ന് നമ്പരിടുക. കാന ഖുറാബുൻ യതീറു സുബാഹൻ, കാക്ക രാവിലെ പറക്കുകയായിരുന്നു. ഫസമിയ സിയാഹൻ മിൻ ഷജറ, അപ്പോൾ മരത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. അപ്പം അതിന് ഒന്നെന്ന് നമ്പരിടുക. യദുബ്ബു സുബാനുൻ ഇലാ ഉഷി, യദുബ്ബു സുബാൻ പാമ്പ് ഇഴഞ്ഞു വന്നു, ഇലാ ഉഷി കൂട്ടിലേക്ക്. അപ്പം അതിനെ മൂന്നൊന്ന് നമ്പരിടുക. ഇനി ആ ഓർഡർ അനുസരിച്ച് താഴേക്ക് എഴുതുക. ഇനി നമ്മൾ പഠിക്കേണ്ട മൂന്ന് വാക്കുകൾ ഇതൊക്കെയാണ്. ഏതാണ്? ഫൗക, മുകളിൽ, തഹത താഴെ, ഫീ ഉള്ളിൽ.
അൽ ഹുറാബു ഫൗക ശജറത്തി. അൽ ഹുറാബു കാക്ക, ഫൗക മുകളിലാണ്, ഷജറത്തി മരത്തിൻ്റെ മുകളിലാണ്. അപ്പോൾ ഏത് വാക്ക വന്നേ? ഫൗക്കയാണ് വന്നത് അല്ലേ. അസ്റബാനു പാമ്പ്, തഹത്ത ഷജറത്തി മരത്തിനു താഴെയാണ്, തഹത്തയാണ് അവിടെ വന്നത്. അൽ ഫറഹു കുരുവിക്കുഞ്ഞ്, എവിടെയുള്ളത്? കൂട്ടിനകത്താണ് അല്ലേ. ഫി ഉള്ളിലാണുള്ളത്, ഫിൽ ഉഷി കൂട്ടിൻ്റെ ഉള്ളിലാണുള്ളത്. ഇനി അതേപോലെ ഇത് രണ്ടെണ്ണം നിങ്ങൾ എഴുതാനാണ്. അന്നസുറു കഴുകൻ എവിടെയായിരിക്കുന്നത്? മുകളിലാണ്. എന്തിൻ്റെ മുകളിലാണ്? കോഴിക്കൂടിൻ്റെ, ഹുമ്മ് കോഴിക്കൂടിൻ്റെ മുകളിലാണ്. ഫൗക്കൽ ഹുമ്മി, അന്നസുറു ഫൗക്കൽ ഹുമ്മി. ഇനി സൂസ് കോഴിക്കുഞ്ഞ് എവിടെയായിരിക്കുന്നേ? തഹത്തൽ ഹുമ്മി, കോഴിക്കൂടിൻ്റെ താഴെയാണ് ഇരിക്കുന്നത്, തഹത്തൽ ഹുമ്മി. ഫർഹ് എന്നാണ് കിളിക്കുഞ്ഞിന് പറയുന്നത്, ഫർഹ് കിളിക്കുഞ്ഞ്. കോഴിക്കൂടിന് എന്താ പറയുന്നത്? ഹുമ്മ് കോഴിക്കൂട്. സൂസ് കോഴിക്കുഞ്ഞ്, നെസറ് കഴുകൻ, ഉഷ് കൂട്. ഉൺലുർ ഉൺലുർ അഹബാബി, ഐനൻ നെസറു അഹബാബി, യജ്ലിസു ഫൗക്കൽ അഷ്ജാരി, യൻലുറു നഹവൽ അൻഹാരി. ഈ വരികൾ നമ്മൾ പാടി നോക്കണം. രണ്ട് ആളുകളെ കുറിച്ചുണ്ട്. ആദ്യം നെസറിനെ കുറിച്ചാണ്. ആരാണത്? നെസറ് കഴുകനാണെന്ന് പഠിച്ചല്ലേ നമ്മൾ. ഉൺലുർ ഉൺലുർ അഹബാബി, കൂട്ടുകാരെ നോക്കൂ, ഐനൻ നെസറു അഹബാബി, എവിടെയായിരിക്കുന്നേ നെസറ്? യജ്ലിസു ഫൗക്കൽ അഷ്ജാരി, മരത്തിന് മുകളിലാണല്ലേ. എൻലുറു നഹവൽ അൻഹാരി, എന്നിട്ട് അവിടെ ഇരുന്ന് പുഴയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇതേപോലെ തന്നെ കിത്തിനെ കുറിച്ചുള്ള പാട്ടാണ് ഇവിടെ ഉള്ളത്. ഉൻലുർ ഉൻലുർ അഹബാബി, ഐനൽ ഖിത്തു അഹബാബി, യജ്ലിസു തഹത്തൽ ഔറാക്കി, എൻലുറു നഹവൽ അസ്മാക്കി. എവിടെയായിരിക്കുന്ന? യജ്ലിസു തഹത്തൽ ഔറാക്കി, ഇലയുടെ താഴെയാണ് ഇരിക്കുന്നത്. എൻലുറു നഹവൽ അസ്മാക്കി, കിത്ത് അവിടെ ഇരുന്നിട്ട് സമക്ക് മീനുകളെയാണ് നോക്കുന്നത്. ഇതേപോലെ അർണബിനെ കുറിച്ച് എഴുതണം. എങ്ങനെ എഴുതും? ഉൺലുർ ഉൺലുർ അഹബാബി, ഐനൽ അർണബു അഹബാബി, യജ്ലിസു ഫൗക്ക, എവിടെയായിരിക്കുന്നു? മുകളിലല്ലേ, കല്ലിൻ്റെ മുകളിലല്ലേ. അഹജാരി, എൻലുറു നഹവൽ അസ്മാരി. ഇതേപോലെ നമ്മൾ പൂർത്തിയാക്കാൻ മക്കൾ എല്ലാവരും ഇത് നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കണേ. ഇനി അടുത്ത ഒരു സംഭാഷണമാണ്. ഹയ്യാ നെറുഹ് ഖുറാബ് താൽ യാ സൊദീഖി ലക്ക് ലക്ക് മാതാ തഫൽ ഖുറാബ് അഹമീഹിം മിനസ്സുഅബാനി ലക്ക് ലക്ക് സുഅബാൻ ഐന ഖുറാബ് തഹത്ത ശജറത്തി ലക്ക് ലക്ക് അനാ ഖാഫു ഖുറാബ് നറൂഹു മിൻ ഹുന ലക്ക് ലക്ക് ഇലാ ഐന ഖുറാബ് ഇലാ ഉഷി. ചിത്രത്തിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകൂലേ, ലക്ക് ലക്ക് അവൻ്റെ കൂട്ടിലേക്ക് മടങ്ങി വന്നു. അപ്പോൾ ലക്ക് ലക്കിൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിച്ചു കൊണ്ട് അവിടെ കാക്ക ഇരിക്കുകയാണ്. ആ സമയത്ത് കാക്കയും ലക്ക് ലക്കും തമ്മിലുള്ള ഖുറാബും ലക്ക് ലക്കും തമ്മിലുള്ള സംഭാഷണമാണ് ഇവിടെ കാണുന്നത്. ഹയ്യാ എന്ന് പറഞ്ഞാൽ വരൂ, നെറുഹ് നമുക്ക് പോകാം. ഖുറാബ് താലിയാ സ്വദീഖി, ലക്ക് ലക്കിനെ കണ്ട ഉടനെ ഖുറാബ് ലക്ക് ലക്കിനെ സ്വാഗതം ചെയ്യുകയാണ്. താലിയാ സ്വദീഖി, കൂട്ടുകാരാ വരൂ. ലക്ക് ലക്ക് മാതാ തഫൽ, ലക്ക് ലക്കിന് കാക്കയെ കണ്ടപ്പോൾ തന്നെ കാക്ക ഇത് കൂട്ടി വന്നിരിക്കുന്നില്ലേ, അപ്പോൾ തന്നെ എന്തോ ഒരു പന്തുകേട് തോന്നി. അപ്പോൾ ലക്ക് ലക്ക് ചോദിക്കുകയാണ്, മാതാ തഫൽ, നീ എന്താ ചെയ്യുന്നേ? ഖുറാബ്, അപ്പോൾ ഖുറാബ് പറയുകയാണ്, അഹമീ ഹിം മിനസ്സുബാൻ, അഹമീ ഞാൻ രക്ഷപ്പെടുത്തു, ഹിം അവരെ, അഹമീഹിം ഞാൻ അവരെ രക്ഷപ്പെടുത്തി, മിനസ്സുബാനി പാമ്പിൻ്റെ അടുക്കൽ നിന്നും ഞാൻ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു എന്ന് ഖുറാബ് ലക്ക് ലക്കിനോട് പറഞ്ഞു. ലക്ക് ലക്ക് സുബാൻ ഐന പാമ്പോ, ഐന എവിടെ? ഖുറാബ് തഹത്ത ശജറത്തി മരത്തിൻ്റെ താഴെ, മരത്തിൻ്റെ താഴെ പാമ്പ് വന്നു. ലക്ക് ലക്ക് അനഹാഫു, ഓ എനിക്ക് പേടിയാകുന്നു, അനഹാഫു എനിക്ക് പേടിയാകുന്നു. ഖുറാബ് നെറൂഹു മിൻഹുന, വരൂ നമുക്കിവിടെ നിന്ന് പോയാലോ. ഖുറാബ് പറയുകയാണ്, പാമ്പ് ഇനിയും കയറി വന്നാലോ അല്ലേ. നെറൂഹു മിൻഹുന, നമുക്കിവിടെ നിന്ന് പോയാലോ. ലക്ക് ലക്ക് ഇലായിന, എങ്ങോട്ട് പോകാനാണ്? ഇലായിന എവിടേക്ക് പോകാനാണ്? ഇലാ ഉഷി, കാക്ക പറയുകയാണ്, ഇലാ ഉഷി എൻ്റെ കൂട്ടിലേക്ക് പോകാം, നമുക്ക് എല്ലാവർക്കും കൂടി എൻ്റെ കൂട്ടിലേക്ക് പോകാം. ഇവിടെ പാമ്പില്ലേ, ഇനിയും വരില്ലേ കുഞ്ഞുങ്ങളെ പിടിക്കാനായിട്ട്, അതുകൊണ്ട് നമുക്ക് എൻ്റെ കൂട്ടിലേക്ക് ഇവയും കൊണ്ട് പോകാമെന്ന് വളരെ സ്നേഹത്തോടു കൂടി ഖുറാബ് ലക്ക് ലക്കിനോട് പറയുകയാണ്.
ഹയാനുവായിമോ പേജ് നമ്പർ 35 ചേരുംപടി ചേർക്കാനാണ്. ചിത്രത്തിനനുസരിച്ചിട്ടുള്ള സെൻറ്റൻസ് ഏതാണോ അതിലേക്ക് യോജിപ്പിക്കാനാണ്. നലഹും ഫീദൽവിൻ വനത്തീറു നലഹും, നമുക്ക് അവയെ വെക്കാം. ഫീദൽവിൻ ബക്കറ്റിൽ, വനത്തീറു എന്നിട്ട് നമുക്ക് പറക്കാം. എന്താന്ന് മനസ്സിലായോ? അതായത് കാക്കയ്ക്കും കൊക്കിനും കുഞ്ഞുങ്ങളെ കയ്യിൽ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ നമ്മളെപ്പോലെ? ഇല്ലല്ലേ. അപ്പോൾ അവർ ആലോചിക്കുകയാണ് കുഞ്ഞുങ്ങളെ എന്തിൻ്റെ അകത്ത് വെച്ച് കൊണ്ടുപോകും എന്നുള്ളത്. നെലഹും, നമുക്ക് അവയെ വെക്കാം. ഫീദൽവിൻ, ബക്കറ്റിൽ വെക്കാം. വനത്തീറു, എന്നിട്ട് നമുക്ക് പറക്കാം. ദെൽവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബക്കറ്റ്. അപ്പോൾ ബക്കറ്റിന് നേരെ വരച്ചു കൊടുക്കുക. നെലഹും, നമുക്ക് അവയെ വെക്കാം. ഫിയ ഉൽബത്തിൻ, ഒരു ബോക്സിൽ വെക്കാം. വനത്തീറു, എന്നിട്ട് നമുക്ക് പറക്കാം. അപ്പോൾ ആ ബോക്സിന് നേരെ വരക്കുക. നെലഹും, നമുക്ക് അവയെ വെക്കാം. ഫി കീസിൻ, ഒരു കിറ്റിൽ വെക്കാം. വനത്തീറു, എന്നിട്ട് നമുക്ക് പറക്കാം. അപ്പോൾ അതിനെ കീസിൻ്റെ നേരെ വരക്കുക. നെലഹും, നമുക്ക് അവയെ വെക്കാം. ഫി സെല്ലത്തിൻ, ഒരു കുട്ടയിൽ വെക്കാം. വനത്തീറു, എന്നിട്ട് നമുക്ക് പറക്കാം. കുട്ടയ്ക്ക് നേരെ വരച്ചു കൊടുക്കുക സെല്ലത്ത്. ഇനി വാക്കുകളൊക്കെ പഠിക്കാം. കീസ് കിറ്റ്, ബാഗിനൊക്കെയാണ് കീസ് എന്ന് പറയുന്നത്. സെല്ലത്ത് കുട്ട, ബാസ്കറ്റ്. ദെൽവ് ബക്കറ്റ്. ഉൽബത്ത് ബോക്സ്, പെട്ടി. ഇതൊക്കെയാണ് ഉൽബത്ത്. ഈ വാക്കുകളൊക്കെ മക്കൾ പഠിക്കണം. നഖ്റഉ വനുക്കമ്മിൽ, നമുക്ക് വായിച്ചിട്ട് പൂർത്തിയാക്കാം. മൂന്ന് വാക്കുകൾ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നുണ്ട് ബ്രാക്കറ്റിൽ. ആ വാക്കുകൾ കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ഈ ഹിവാറിൽ വിട്ടുപോയ ഭാഗത്ത് കൊണ്ടുപോയി പൂരിപ്പിക്കണം. ലക്ക് ലക്ക്, സ്വഹാരി, ഹയാ, നെറുഹ്, അഫ്രാഹ്, ഡാഷ്. ലക്ക് ലക്ക്, ഇലാ ബൈത്തിൽ ഹുറാബി. അഫ്രാഹ്, ഐന ബൈത്തുഹു. ലക്ക് ലക്ക്, ഡാഷ്. അഫ്രാഹ്, ഡാഷ് നെറൂഹു. ഹുറാബ്, ലാ മഹാഫ, അന മഅക്കും. ചിത്രം കണ്ടോ? ലക്ക് ലക്കും ഹുറാബും കൂടി ഒരു കമ്പെടുത്ത് ഒരു സ്ഥലത്തിനകത്ത് കുഞ്ഞുങ്ങളെ ഇരുത്തി കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് ലക്കിലേക്ക് ചോദിക്കുകയാണ്, സ്വഹാരി, കുഞ്ഞുങ്ങളെ, ഹയ്യാ നെറുഹു, നമുക്ക് പോകാം. സ്വഹാരി, കുഞ്ഞുങ്ങളെ, ഹയ്യാ, വരൂ, നെറുഹു, നമുക്ക് പോകാം. അഫ്രാഹ് അപ്പം എന്തായിരിക്കും പറയുന്നേ? എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ. ഇലാ ഐന, എവിടേക്കാ പോകുന്ന? അമ്മയോട് ചോദിക്കുകയാണ്, ഇലാ ഐന, എവിടേക്കാ പോകുന്നേ? അപ്പം ലക്കിലേക്ക് എന്ത് പറയും? ഇലാ ബൈത്തിൽ ഹുറാബി, കാക്കയുടെ കൂട്ടിലേക്ക്. ഇലാ ബൈത്തി, വീട്ടിലേക്ക്. ഹുറാബി, കാക്കയുടെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഫ്രാഹ് കുഞ്ഞുങ്ങൾ ചോദിക്കുന്നത്, ഐന ബൈത്തുഹു, എവിടെയാണ് അവൻ്റെ വീട്? കാക്കയുടെ വീട് എവിടെയാണ്? ഐന, എവിടെയാണ്? ബൈത്ത്, വീട്. ബൈത്തുഹു, അവൻ്റെ വീട് എവിടെയാണ്? ലക്ക് ലക്ക്, വറാ ഹാദൻ നഹരി. വറാ, പുറകിലാണ്. ഹാദൻ നഹരി, പുഴയുടെ അക്കരയാണ് അവൻ്റെ വീട്. ഈ പുഴയുടെ അക്കരയാണ്. വറാ, പിന്നിലാണ്. ഹാദൻ നഹർ, ഈ പുഴയുടെ പിന്നിലാണ്. അഫ്രാഹ്, കൈഫ നെറൂഹു, നമ്മൾ എങ്ങനെയാണ് പോകുന്നത്? നെറൂഹു, നമ്മൾ പോകുന്നു. നെറു, കൈഫ, എങ്ങനെയാണ് നമ്മൾ പോകുന്നത്? അപ്പോൾ പേടിയായി കേട്ടോ അഫ്രാഹുകൾക്ക്, പേടിയായിട്ട് ചോദിക്കും നമ്മൾ എങ്ങനെ പോകുമെന്ന്. അപ്പോൾ ഹുറാബ് എന്താ പറയുന്നത്? ലാ മഹാഫ, അനമാക്കും. കുഞ്ഞുങ്ങളെ, ലാ മഹാഫ, നിങ്ങൾ പേടിക്കണ്ട. അനമാക്കും, ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ? പിന്നെ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ നിങ്ങളെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കാമെന്ന് ഹുറാബ് വളരെ സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കുഞ്ഞുങ്ങളോട് പറയുകയാണ്. അങ്ങനെ കാക്കയുടെ കൂട്ടിലെത്തിയ ലക്കലക്കും കുഞ്ഞുങ്ങളും വളരെ സന്തോഷത്തോടു കൂടി അവിടെ ഒരു തൊട്ടിലൊക്കെ കെട്ടി, മഹദ്, ഒരു തൊട്ടിലൊക്കെ കെട്ടി ലക്കലക്ക് കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുകയാണ്. നമുക്ക് ആ പാട്ടൊന്ന് കേൾക്കാം. അൽ മഹദുൽ ഹരീർ. ഹസസ്തു സരീറ വ അൻതും സഗീറ ഫറഷ്തു ജുഫൂനി ലിമഹദുൽ ഹരീരി സഹർത്തുൽ ലയാലി ജിവാര സരീരി വ അൻതും സിഹാരി കബദിരിൽ മുനീരി ഹസസ്തു സരീറ വ അൻതും സഗീറ ഫറഷ്തു ജുഫൂനി ലിമഹദുൽ ഹരീരി. അടുത്ത
അടുത്ത 38-ാമത്തെ പേജിലും ഒരു പാട്ടാണ്, അഫറാഹകൾ കുരുവി കുഞ്ഞുങ്ങൾ പാടുന്ന പാട്ടാണ്. ഷിദു വനത്തവക്കു ബൈത്തി അജ്മലു ബൈത്തി അഗലാ ബബിഹി ഐഷി യുസ്ബിഹു വഹലാ തതഅബു ഉമ്മി ഫീഹി കസീറൻ ഫതറാ കുല്ലു ബിഹി മസ്റൂറാ. നല്ല പാട്ടല്ലേ. കുഞ്ഞുങ്ങൾ ഉമ്മയോട് പാടിക്കൊടുക്കുന്ന എൻ്റെ വീട് മനോഹരമായ വീടാണ്. വീടിനെ കുറിച്ച് വർണ്ണിച്ചു കൊണ്ടുള്ള പാട്ടാണ്. മക്കളെല്ലാവരും ഈ പാട്ട് പാടി നോക്കണം. നെൻലിമു അല ലവ് ഐ സുവരി. ഇത് ത്വായറിൻ്റെ പാട്ടാണ്. ത്വായർ പക്ഷിയാണ്. ത്വായറുൻ ത്വായറുൻ അദ്ദജാജു ത്വായറുൻ. അതാരാ? പിടക്കോഴിയാണ് അല്ലേ. അദ്ദജാജു ത്വായറുൻ. പിടക്കോഴി ഒരു പക്ഷിയാണ്. ത്വായറുൻ ത്വായറുൻ അന്നസറു ത്വായറുൻ. ആരാണത്? കഴുകൻ. കഴുകൻ ഒരു പക്ഷിയാണ്. ത്വായറുൻ ത്വായറുൻ അൽ ഹമാമു ത്വായറുൻ. അതാരാ? അതൊരു പ്രാവാണ് അല്ലേ. ഹമാമു പ്രാവ് ഒരു പക്ഷിയാണ്. ത്വായറുൻ ത്വായറുൻ അദ്ദീഖു ത്വായറുൻ. കോഴിയാണ് അതല്ലേ. അതൊരു പൂവൻ കോഴിയാണ്. അദ്ദീഖു ത്വായറുൻ. ത്വായറുൻ ത്വായറുൻ അൽ ഗുറാബു ത്വായറുൻ. ഗുറാബ് കാക്ക. കാക്ക ഒരു ത്വായറുൻ പക്ഷിയാണ്. ത്വായറുൻ പക്ഷി, ബേഡ്. ഇതെല്ലാം പക്ഷികളുടെ പേരാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ദജാജ് പിടക്കോഴി, ഹമാമ് പ്രാവ്, ദീക്ക് പൂവൻ കോഴി, ഗുറാബ് കാക്ക, നെസറ് കഴുകൻ. ഗുറാബും ലക്ലക്കും കൂടി ലക്ലക്കിന് പുതിയൊരു കൂടുണ്ടാക്കാനായിട്ട് തീരുമാനിച്ചു. ഗുറാബ് പറയും, ഞാൻ പോയി കമ്പുകൾ കൊണ്ടുവരാം. ലക്ലക്കും പറയും, ആ നമുക്ക് ഒന്നിച്ചു പോയി കുറേ കമ്പുകൾ കൊണ്ടുവന്ന് പുതിയ കൂടുണ്ടാക്കാം. അങ്ങനെ ഹുറാബ് ഓരോ കമ്പുകളായിട്ട് എണ്ണാനായിട്ട് തുടങ്ങി. വാഹിദ് ഒന്ന്, ഇസ്നാൻ രണ്ട്, സലാസ മൂന്ന്, അർബ നാല്, ഹംസ അഞ്ച്, സിത്ത ആറ്, സബ ഏഴ്, സമാനിയ എട്ട്, തിസ ഒമ്പത്, അഷറ പത്ത്. ഹുറാബ് പത്ത് കമ്പുകളാണ് കൊണ്ടുവന്നത്. ലക്ലക്കോ അഹദാശറ പതിനൊന്ന്, ഇസ്നാശറ പന്ത്രണ്ട്, സലാസാശറ പതിമൂന്ന്, അർബാശറ പതിനാല്, ഹംസാശറ പതിനഞ്ച്, സിത്താശറ പതിനാറ്, സബ്ആശറ പതിനേഴ്, സമാനിയാശറ പതിനെട്ട്, തിസാശറ പത്തൊൻപത്, ഇശറൂൻ ഇരുപത്. ഇത്രയും കമ്പുകളാണ് രണ്ടു പേരും കൂടി ശേഖരിച്ചത്. അങ്ങനെ അവർ ഭംഗിയുള്ള ഒരു കൂട് തന്നെ ലക്കലക്കിനും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കി. നുഐദു വനക്തുബു. മക്കൾ കറക്റ്റായിട്ട് എണ്ണി തിട്ടപ്പെടുത്തി ഈ മാമ്പഴത്തിൻ്റെ അതേ എണ്ണം അവിടെ താഴെ എഴുതണം. 15 ഹംസത്താശർ അങ്ങനെ എഴുതണം. താഴെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് അഹദാശർ, ഇസ്നാശർ, സലാസത്താശർ, അർബാത്താശർ, ഹംസത്താശർ, സിത്താശർ, സബ്ആശർ, സമാനിയാശർ, തിസാശർ, ഇശ്റൂൺ കൊടുത്തിട്ടുണ്ട്. ഇത് കറക്റ്റായിട്ട് എണ്ണിയിട്ട് അവിടെ കൊണ്ടുപോയി എഴുതി വെക്കണം. ഇനി ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പിരിച്ചെഴുതാനാണ്. ഈ സ ബ പിരിച്ചെഴുതിയിട്ടുണ്ടല്ലേ, അതിനെ കൂട്ടിയെഴുതിയിരിക്കുക. ഈ പറത്ത് ഈ സ ബ നമ്മൾ ഇനി പിരിച്ചെഴുതണം. ഈ സ ബ, അതേപോലെ ക റ ഉറാപ്പ് പ ബ ഗാ ഇങ്ങനെ പിരിച്ചെഴുതി വെക്കണം. ഫനസ് തുഫാഹ് അൻഫ് ഖിർദ ബഖല ലക്ലക്ക് ഇതൊക്കെ ഇതേപോലെ മക്കൾ വൃത്തിയായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയെടുക്കണം. സൂറ അസറാണിത്. സൂറ അൽ അസർ. ഇത് മക്കൾ കാണാതെ പഠിക്കണം. ഈ സൂറ മക്കൾ കാണാതെ പഠിക്കണം. അതിൻ്റെ ആശയവും കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാസ്വർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് വതവാസൗ ബിൽഹഖി വതവാസൗ ബിസ്സബർ. കാലം തന്നെയാണ് സത്യം. വൽ അസർ കാലം തന്നെയാണ് സത്യം. ഇന്നൽ ഇൻസാന തീർച്ചയായും മനുഷ്യർ ലഫീ
ഹുസർ നഷ്ടത്തിൽ തന്നെയാകുന്നു. ഇല്ലല്ലദീന ആമനു ആരാണൊഴികെ നഷ്ടത്തിലാകാത്തവരാരൊക്കെയാണ്? വിശ്വാസികളായിട്ടുള്ളവർ. വ അമിലു സ്വാലിഹാത്തി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നവർ. അമിലു അവർ പ്രവർത്തിക്കുന്നു. സ്വാലിഹാത്ത് സൽക്കർമ്മങ്ങൾ നന്മ ചെയ്യുന്നവരൊഴികെ. വത്തവാ സൗ ബിസ് ബിൽ ഹക്കി വത്തവാ സൗ അവരെ അന്യോന്യം ഉപദേശിക്കുന്നത് എന്താണ്? ബിൽ ഹക്കി സത്യം കൈക്കൊള്ളാനാണ് അവർ അന്യോന്യം ഉപദേശിക്കുന്നത്. വത്തവാ സൗ ബിസ് സ്വബ് അതേപോലെ തന്നെ ക്ഷമയും കൈക്കൊള്ളാനായിട്ട് അന്യോന്യം ഉപദേശിക്കുന്നവരൊഴികെ ബാക്കി എല്ലാവരും നഷ്ടത്തിലായിരിക്കുമെന്നാണ് ഈ സൂക്തം നമുക്ക് അറിയിച്ചു തരുന്നത്. നോട്ട് കംപ്ലീറ്റ് ആക്കാനുള്ള മക്കളെല്ലാവരും ക്ലാസ് കണ്ട് നോട്ട് മുഴുവനും പോസാക്കി വെച്ചിട്ട് എഴുതി എടുക്കണം. അസ്സലാമ ശുക്രൻ ലക്കും.